നമുക്ക് രണ്ട് ടിൻഫോയിൽ ബാർബിനെയും കൊണ്ട് കാണാം. ഓക്കെ, ഇന്നത്തെ വിശേഷം എന്താണെന്നല്ലേ, ഇന്ന് നമ്മൾ രണ്ട് വലിയ ടിൻഫോയിൽ ബാർബിനെ വാങ്ങാൻ പോവാണ്. ടിൻഫോയിൽ ബാർബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറേ ഇത്രയൊക്കെ കാണാറുള്ളൂ. നമ്മുടെയൊക്കെ ടാങ്കിൽ ഉണ്ടായിരുന്നു അല്ലേ, എല്ലാവരുടെയൊക്കെ ടാങ്കിൽ ഉണ്ടാവും ടിൻഫോയിൽ ബാർബ്. എല്ലാവരും തുടക്കക്കാരൊക്കെ വാങ്ങുന്ന ഒരു അക്വേറിയം വാങ്ങിയ രണ്ട് ടിൻഫോയിൽ ബാർബിനെ, പിന്നെ രണ്ട് ഗപ്പി, രണ്ട് മോളി, പ്ലാറ്റി, ഇങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത്. എന്നാൽ ഈ ടിൻഫോയിൽ ബാർബ് എത്ര വരെ വളരും എന്ന് ആർക്കെങ്കിലും അറിയോ? ടിൻഫോയിൽ എത്ര വരെയും സൈസ് വരും എന്ന് വല്ല ഐഡിയ ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇത്രയും സൈസുള്ള ടിൻഫോയിലിനെ കണ്ടില്ലായിരുന്നു. ഇത്രയും വലുപ്പമുണ്ട്. പണ്ട് കഥയിൽ പറഞ്ഞാൽ ഇങ്ങനെയല്ല കാണിച്ചേട്ടോ, ഇത്ര തന്നെയാണ്. അത്രയും വലുപ്പമുള്ള ഒരു ഗോൾഡനും ഒരു ബ്രൗണിഷ് കളറുള്ള ഒരു രണ്ട് ടിൻഫോയിലിനെ നമ്മളവിടെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുക്കാൻ പോകണം, അവർ ഡെലിവറി ഒന്നും ചെയ്യില്ല. ഇത് നമ്മൾ അന്ന് എടുത്ത പെറ്റ് കെയറോ അല്ലെങ്കിൽ അജ്മാൻ അക്വേറിയം ഒന്നുമല്ല, ഇത് വേറെ നമ്മുടെ ടൗൺ സെൻറ്ററിലുള്ള ഒരു അക്വേറിയം ഷോപ്പിൽ നമ്മൾ വേറൊരു ആവശ്യത്തിന് അതിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ പോയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ എടുക്കണോ വേണ്ടേ, എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ വന്ന് ഇന്നിപ്പോൾ ആലോചിച്ചാണ് പോയി എടുത്തേക്കാണ്. ടിൻഫോയിലെങ്കിൽ ടിൻഫോയിൽ എന്ത് പറയുന്നു? ശരി, അപ്പോൾ നമുക്ക് എടുത്തിട്ട് വരാം. ഈ സമയത്തെങ്കിലും പോയില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ നോമ്പ് മുറിക്കുമ്പോഴേക്ക് തിരിച്ചെത്തില്ല, അതുകൊണ്ട് ഈ സമയത്തെങ്കിലും നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പം വണ്ടിയിലൊക്കെ എല്ലാം റെഡിയാക്കി, കീ എടുക്കാതെ അങ്ങോട്ട്, എല്ലാം റെഡിയാണ്. അവിടെ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു നേരത്തെ വരണം, നോമ്പായതുകൊണ്ട് നമ്മൾ നേരത്തെ ക്ലോസ് ചെയ്യും. ശരി, നേരത്തെ പോയേക്കാം, ഞാനിപ്പോൾ കോളേജിൽ നിന്ന് എത്തിയേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഒരു പരാക്രമം. എന്നിട്ട് ഇവിടുന്ന് ചോദിക്കുമായിരുന്നു, ഇവിടെ ഈ നോമ്പ് മുറിയുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തൂടെ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഞാൻ പറഞ്ഞു എല്ലാവരും നോമ്പ് മുറിയിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ശരിയാവുന്നത്? ഞാനും കയറ്റി അടിച്ചിട്ടുണ്ട്. നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ടിൻഫോയിൽ ബാർബിനെയും കൊണ്ട് കാണാം. ഓക്കെ, അപ്പൂസേൻ്റെ ക്യാമറ എടുത്തു നോക്കണേ. അപ്പോൾ അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. ഏതായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗോൾഡൻ ഷാർക്കിനെ ഇതിലേക്ക് വിടണം. വെള്ളം ഓവറായോ നോക്കണം സമ്പിൽ. ബാർബോണിമസ് ഷാനൻഫെൽഡ് എന്നാണ് നമ്മുടെ ഈ ടിൻഫോയിൽ ബാർബിൻ്റെ സയൻറ്റിഫിക് നെയിം. ശാസ്ത്രീയ നാമത്തിൽ തന്നെ ഒരു ബാർബ് ഇരിക്കുവാണ്. ഇത് 35 സെൻറ്റിമീറ്റർ വളരുമെന്നാണ് ഇതിൻ്റെ ഒരു, അതായത് വൈൽഡിലാണ് ഉദ്ദേശിക്കുന്നത്, 35 സെൻറ്റിമീറ്റർ വരെയൊക്കെ വളരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ഏകദേശം 20-25 സെൻറ്റിമീറ്ററിന് മേലെയുണ്ട് ബ്രൗണ്. മറ്റേത് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇതിന് എല്ലാ എപ്പോഴും നമുക്കിത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്രയും വലുത് വരാറുള്ളൂ. എപ്പോഴും വളരെ ചെറുതാണ് കിട്ടുന്നത്. ഇത് പ്ലാന്റഡ് ടാങ്കിലും അങ്ങനെയുള്ള ടാങ്കുകളിലൊക്കെയാണ് ഇത് യൂഷ്വലി ഇടുന്നത്. അത് തന്നെ ശരിക്കും അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്, കാരണം ഇവർ പ്ലാന്റ് വല്ലാതെ കഴിക്കും. പ്ലാന്റ് വല്ലാതെ കടിച്ചു പറിക്കുന്നൊരു ഫിഷാണ് ടിൻഫോയിൽ ബാർബ്. ഇവരെ വളർത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവരൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ വാങ്ങുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വളർന്നു വരും. നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം, പിന്നെ അത്യാവശ്യം കറണ്ട്, അതൊരു വാട്ടർ ഫ്ലോ ഉള്ള ഒരു ടാങ്കും ആണെന്നുണ്ടെങ്കിൽ ഇവർ വളരെ ഹാപ്പി ആയിരിക്കും. ഇവർക്ക് അത്യാവശ്യം ഒരു വാട്ടർ ഫ്ലോ വേണം എപ്പോഴും. 6-7 PH, അതിപ്പോൾ നമ്മൾ നോർമലി എല്ലാ ഫിഷിനും പറയുന്ന പോലെ തന്നെയാണ്. അതുപോലെ ഒരു 22-25 ഡിഗ്രി കോഇഫിഷ്യൻ്റെ ഏകദേശമൊക്കെ ഒരു റേഞ്ചിലാണ് ഇവരെ കാണാൻ. ഏകദേശം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വളരുന്നതും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അതുപോലെ ടാങ്കിനകത്തുള്ള ബ്രീഡിങ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഫംഗൽ, പാരസൈറ്റിക് അതുപോലുള്ള ഡിസീസുകൾ പെട്ടെന്ന് പിടിപെടുന്നതായിട്ടാണ് കാണാറുള്ളത്. ഇവർ പൊതുവേ ഈ ഗൗരാമിയൊക്കെ കഴിക്കുന്നത് പോലുള്ള ഫുഡാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിലും അത്യാവശ്യം ചിലരെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള, ഇപ്പോൾ നമ്മുടെ ഈ കയ്യിലുള്ള ഈ സ്പെസിമിനൊക്കെ
ഏകദേശം ഈ വലുപ്പമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരെ ഈ ഗപ്പി പോലുള്ള മീനുകളൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ഏകദേശം ഒരു 10 വർഷം വരെയൊക്കെയാണ് ജീവിച്ചിരിക്കുമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ഈ ഒരു ഫിഷസ് എത്രയും ഏജ് ഉള്ളതാണെന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. എന്നാലും നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. നമ്മൾ മോൺസ്റ്റർ ഫിഷിനെ മാത്രമല്ലല്ലോ, എല്ലാവരെയും അങ്ങ് വളർത്തുമല്ലേ. അങ്ങനെ രണ്ട് മുട്ടൻ ടിൻഫോയിൽ ബാർബ് കൂടെ നമ്മുടെ കളക്ഷനിലെത്തി. ഫിഷിനിങ്ങനെ വാങ്ങി വാങ്ങി ഒരു രസമില്ലല്ലേ. എന്തെങ്കിലും വ്യത്യാസമുള്ള കാര്യം ചെയ്യണം. നമ്മുടെ ദുൽഖർ സൽമാൻ പറഞ്ഞ പോലെ വ്യത്യാസമുള്ള എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും സാധനത്തിനെ വാങ്ങിയാലോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മിനിയാന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിന് ഒരു കമൻ്റ് ഇട്ടായിരുന്നു, ഇക്ക ഒരു മുതലേ വാങ്ങിക്കൂടെ. ആക്കിയതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ ആക്കിയതാണെങ്കിലും മുതലേ വാങ്ങാൻ പറ്റില്ലെങ്കിലും നമ്മൾ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങാമെന്ന് ഞാൻ പുള്ളിക്ക് റിപ്ലൈ വായിച്ചു. അപ്പോൾ ഒന്നും ആലോചിക്കാതെയാണ് റിപ്ലൈ അയച്ചത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ചില ആലോചനകളില്ലാതില്ല, ഉടനെ കാണാം. ഞാൻ നാളത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം എന്താണെന്ന്, ഊഹിച്ചോളൂ എന്തായിരിക്കും നമ്മൾ വാങ്ങാൻ പോകുന്നതെന്ന്. ഓക്കെ.